ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലീസ് ഡേയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വളരെ ഡെലീഷ്യസ് ആയ നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാൻ വളരെ ടേസ്റ്റുമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ എൻ്റെ എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്കിതിനാവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാം. ഒരു കപ്പ് മൈദയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് 1 സ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കുന്നു. അതിന് പകരമായിട്ട് 1 സ്പൂൺ ബൂസ്റ്റ് ഞാനിത് ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്. ഇത് 3 ചേർത്ത് നന്നായി 3 പ്രാവശ്യം അരിച്ചെടുത്ത് ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതിനാവശ്യമായി 3 മുട്ട ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ച് 1 സ്പൂൺ വാനില എസൻസ് നമുക്കിത് ചേർത്ത് ബീറ്റ് ചെയ്യണം. ഈ മുട്ടയ്ക്ക് ബീറ്റ് ചെയ്യുന്നതിനോടൊപ്പം 3/4 കപ്പ് പഞ്ചസാരയാണ് ഈ കേക്കിന് ആവശ്യമായിരിക്കുന്നത്. ഇത് പൊടിച്ച് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ മുട്ടയുടെ കൂടെ യോജിപ്പിച്ച് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായി ബീറ്റ് ചെയ്യണം. ഇത് നന്നായി പതഞ്ഞു വരുന്നവരെ ബീറ്റ് ചെയ്തിട്ട് നന്നായി പതഞ്ഞെന്ന് തോന്നുന്ന ആ സമയത്ത് 2 സ്പൂൺ സൺഫ്ലവർ ഓയില് അല്ലെങ്കിൽ 2 സ്പൂൺ ബട്ടർ ഇത് ചേർക്കാം. നമുക്ക് ബട്ടർ ചേർത്ത് കഴിഞ്ഞിട്ട് അധികം നേരം ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത് യോജിപ്പിക്കാം. ഇതും കുറേശ്ശെ കുറേശ്ശെ വേണം ഇട്ട് കൊടുത്ത് യോജിപ്പിക്കാൻ. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ചെറുതായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കാരണം വലുതായിട്ട് ഇളക്കി അതിൻ്റെ മുട്ട പൊങ്ങിയതൊക്കെ താഴ്ന്നു പോവും. ഇനി ലാസ്റ്റായിട്ട് 2 സ്പൂൺ പാലിൽ 1 സ്പൂൺ പാൽപ്പൊടി കലർത്തി ചെറു ചൂടോടെ നമുക്കിത് ഒഴിച്ചു കൊടുത്ത് നന്നായി യോജിപ്പിക്കാം. ബട്ടർ പേപ്പർ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓവൻ സെറ്റപ്പ് എല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കണം. 10 മിനിറ്റ് മുമ്പ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ 25-30 മിനിറ്റ് ബേക്ക് ചെയ്യണം. ആദ്യത്തെ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വിടണം. ഇതിന് സോക്ക് ചെയ്തതിന് ആവശ്യമായ ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിന് ഞാൻ 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു. ഇത് മെൽറ്റായി കഴിയുമ്പോൾ നല്ല ചൂടുള്ള 1 കപ്പ് പാല് ഇതിലൊഴിച്ച് മിക്സ് ചെയ്യണം. ഇതുകൊണ്ടാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഇത് യോജിപ്പിച്ചിട്ട് നമുക്കിത് തണുക്കാൻ വെക്കാം. പിന്നെ ഇതിനാവശ്യമായ നട്ട്സ് നമുക്കെടുക്കാം. ഞാൻ ബദാം, കാഷ്നട്ട്, പിസ്ത ഇത് 3 കൂടെ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തേ ഉള്ളൂ. 2 സ്പൂൺ പഞ്ചസാര ഞാൻ കാരമലൈസ് ചെയ്യുവാണ്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടറും ഒന്ന് മെൽറ്റായി വന്നു കഴിഞ്ഞ് ഈ കാഷ്നട്ട് ഈ നട്ട്സ് എല്ലാം അതിനകത്ത് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതൊരു ബട്ടർ പേപ്പറിൽ തണുക്കാൻ വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനൊരു ബൗളിൽ ഐസ് ക്യൂബ് ഇട്ട് അതിന് മേളിലൊരു പാത്രം വെച്ചിട്ട് അതിലാണ് വിപ്പിംഗ് ക്രീം ഒഴിക്കേണ്ടത്. ഇതെല്ലാം നല്ല തണുത്തിരിക്കുന്ന പാത്രങ്ങളായിരിക്കണം. വിപ്പിംഗ് ക്രീമും തണുത്തായിരിക്കണം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിതിന് യൂസ് ചെയ്യുന്നത്. നമുക്ക് നന്നായി ബീറ്റ് ചെയ്യാം. ഈ ബ്ലേഡ് നന്നായിട്ട് ഞാൻ 2 മണിക്കൂർ ഫ്രീസർ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു 7-8 മിനിറ്റ് ബീറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കണക്ക് പരിവച്ച് വരുന്നത്. ഇപ്പം നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഐസിങ് ആരംഭിക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. 3 ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുവാണ്. കേക്ക് പൊരിലോട്ട് അല്പം വിപ്പിംഗ് ക്രീം ഇട്ട് ഫസ്റ്റ് ലെയർ വെച്ചു. അതിനുശേഷം നമ്മുടെ സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്യാം. പിന്നെ കാഷ്നട്ടും ബദാമും ക്രഷ് ചെയ്ത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം വിപ്പിംഗ് ക്രീം തേച്ച് വെക്കാം. ഇങ്ങനെ 3 ലെയർ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. ഓരോന്നിലും ആദ്യത്തതുപോലെ തന്നെ ചെയ്താൽ മതി.
മൂന്നാമത്തെ ലെയറും വെച്ച് കഴിഞ്ഞ് നന്നായി ഐസിംഗ് ചെയ്യാം. വിപ്പിംഗ് ക്രീം കൊടുത്ത് നന്നായിട്ട് ഷേപ്പ് വരുത്തിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം മാത്രം ഡെക്കറേഷൻ ചെയ്താൽ മതി. കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സിംഗ് ആണ്. ഇപ്പം നമ്മൾ 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിരിക്കുകയാണ്. ഇത് നമുക്ക് സൈഡ് ബോർഡ് വരച്ച് കൊടുക്കാം. ഞാൻ സൈഡ് ബോർഡ് വരച്ച് കൊടുക്കുന്നതിന് വേണ്ടി വിപ്പിംഗ് ക്രീമിൽ അല്പം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് യോജിപ്പിച്ചിട്ടാണ് ഈ നിറം ആയിരിക്കുന്നത്. ഇത് സൈഡ് ബോർഡ് വരച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ബൗൾസ് ഇടണം. ബൗൾസ് ഇടുന്നതിന് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ബൗൾസ് ചെയ്തേക്കുന്നു. അതിലേക്ക് അല്പം ബൂസ്റ്റ് വിതറാം. നമുക്ക് ഒരു അരിപ്പയിൽ ബൂസ്റ്റ് ഇങ്ങനെ വിതറി കൊടുക്കണം, അല്ലെങ്കിൽ ഒന്നാകെ വീഴും. ഇങ്ങനെ ഒരു ഫ്ലവർ ഞാൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാഷ്നട്ടുണ്ട് സൈഡിലെല്ലാം നമ്മുടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അടി ബോർഡിൽ ഒരു ചെറിയ പൂവും വരച്ച് കൊടുത്തിട്ടുണ്ട്. ബോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.